ആ പിതാവിനെ കാത്തു നിൽക്കുന്ന അമ്മയെ ഉള്ളതൊന്ന് അലക്കി, എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒന്ന് അലക്കി വെളിപ്പിച്ച് വാർപ്പടിക്ക് കാത്തു നിൽക്കുന്ന മാതാവിനെ കണ്ട് മക്കൾ വളരണം. ചില വീടുകളിലൊക്കെ നോക്കിയാൽ ഈ പിതാവ് ജോലി കഴിഞ്ഞ സമയത്ത് വാർപ്പടിക്ക് നിൽക്കാണ്ടാൽ ഈ നൈറ്റ് കണ്ടുപിടിച്ച് തലക്കൊലക്കൊന്ന് കൊടുക്കാൻ തോന്നും. 10-16 ദിവസത്തിനും അലക്കിയിട്ട് അയാളുടെ ജംഗ്ഷനിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കുടുംബ സാഹചര്യങ്ങളിൽ അതിനു പറ്റിയ സാഹചര്യം ഒരുക്കണം. അതാണ് എച്ച് എന്ന വാക്ക് ലോകത്തോട് പറയുന്നത്. അടുത്ത 4-ാമത്തെ വാക്കാണ് ഓ ഒബീഡിയന്റ്, അനുസരണ, പരസ്പരം അനുസരിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന സാമൂഹ്യ സാഹചര്യം, കുടുംബ സാഹചര്യം ഉണ്ടാവണം. അടുത്ത വാക്കോ നെക്സ്റ്റ് ഓ ഓർബിറ്റൻ, പ്രദക്ഷിണം. ആ ഒരു പ്രദക്ഷിണം, എ ലേണിംഗ്, പരിശീലനം. ആ പ്രഥമ വിദ്യാലയം, പ്രഥമ സ്കൂൾ അവന്റെ കുടുംബമാണ്. ഇത് കണ്ട് മക്കൾ വളരണം. അത് കണ്ട് മക്കൾ വളരുമ്പോൾ പ്രഥമ അധ്യാപകരായ മാതാപിതാക്കൾ അവരെ വളർത്തുമ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അല്ല എങ്കിൽ ഇന്ന് 38 ഇന്നയാളുടെ വീട്ടിലാണ് പ്രശ്നമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ വീടുകളിലായിരിക്കും ഈ വാർത്ത വരാൻ പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന രീതിയിൽ ആത്മപരിശോധന ചെയ്യുക, നമ്മൾക്ക് എവിടെ പാളിയെന്ന്. അതോടൊപ്പം തന്നെ അവസാനിപ്പിക്കുകയാണ്, മക്കളെ കേൾക്കാൻ തയ്യാറാവണം. നിങ്ങൾ കേട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ കേൾക്കുന്നവരെ തേടിപ്പോകും. ഇന്ന് മക്കളെ കേൾക്കാൻ ആർക്കും സമയമില്ല. മക്കളെ കേട്ടില്ല എങ്കിൽ ആ മക്കൾ കേൾക്കുന്നവരെ തേടിപ്പോകും. നിങ്ങളുടെ മക്കളെ കേൾക്കാൻ ഇന്ന് അനവധി ആളുകൾ പിന്നിൽ കാത്തു നിൽപ്പുണ്ട്. ആ ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. മക്കൾ ആരും നശിച്ചു പോയിട്ടില്ല, മക്കൾ നല്ലവർ തന്നെയാണ്. പക്ഷേ വഴി കാണിക്കുന്നവർക്കാണ് തെറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മപരിശോധന ചെയ്യാം, എവിടെയാണ് നമുക്ക് പാളിയതെന്ന്. ഈ അവസരത്തിൽ ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശ്വരനെ അംഗീകരിക്കട്ടെ. താങ്ക് യു.